അപ്പൊ നമ്മുടെ കുക്കി എക്സ്പ്ലോറിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏൽക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ രണ്ട് ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് പച്ചമുളക് വെച്ചും ഒന്ന് നമ്മുടെ വറ്റൽമുളക് വെച്ചിട്ടുള്ള രണ്ട് തരം ചട്നിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് അതെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പച്ചമുളക് വെച്ചിട്ടുള്ള ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത്, ഞാൻ ഒരു അര പുളി തേങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ടത് പച്ചമുളക് ചട്നി ആയതുകൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കറിവേപ്പില. ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യം വേണ്ടത്, പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ എന്തായാലും വേണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വറ്റൽമുളക് നമ്മുടെ വെളുത്തുള്ളി ആവശ്യത്തിന് കട്ട് ചെയ്തില്ല. ഇതിപ്പോൾ ഞാൻ നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇടണമെങ്കിൽ ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു പോരെ. ഇത് ഇപ്പൊ നോക്കിയാ നമുക്ക് ഈ തേങ്ങയുടെ പരുവത്തിൽ തന്നെ ഇതിനെ കാണാൻ പറ്റും. അപ്പം ഇത് കുറച്ചുകൂടെ അരഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുറച്ചുകൂടെ ഒരു ചെറിയ പേസ്റ്റ് പരുവത്തിലായി കഴിഞ്ഞാൽ ആ ചട്നിക്ക് കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ഉണ്ടാവും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട്, വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഞാനിപ്പോൾ ഇവിടെ ചട്നിക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ആഡ് ചെയ്യുന്നതിന് മുന്നിലത്തെ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ നമ്മുടെ വടയുടെ ഒക്കെ കൂടെ തരുന്ന അരിപാലിലൊക്കെ കട്ടിയുള്ള ചട്നി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിനി ഒരു ഒരു കടുവ ഇനി ഇത് കടുവ ഇറക്കാനുണ്ട് നമുക്ക്. ഏതായാലും നമ്മൾ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് കടുവ ഇറക്കാം. റെഡ് ചട്നി ഞാൻ ട്രൈ ചെയ്യട്ടെ. ആയിക്കോട്ടെ, പിന്നെ ട്രൈ ചെയ്തോളൂ. അപ്പം ഇതിലേക്ക് മിക്സി റെഡിയാക്കി വെക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ എടുത്ത അതേ കാര്യങ്ങൾ തന്നെ, പക്ഷെ പച്ചമുളകും വെളുത്തുള്ളിയും നമ്മൾ മാറ്റുകയാണ്. പകരം നമ്മുടെ ചെറിയ ഉള്ളി, രണ്ട് ചെറിയ ഉള്ളി എടുക്കുക. രണ്ട് ചെറിയ ഉള്ളി അതിനകത്ത് അരിഞ്ഞിട്ടുണ്ട്. അതെ, ചെറുതായിട്ടൊരു 3/4 അരഞ്ഞിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടെ അരച്ചു.
അപ്പൊ വറ്റൽമുളക് വെച്ചുള്ള ചമ്മന്തി ഉണ്ടാക്കാനും പഠിച്ചു. അപ്പൊ ഇനി ഓക്കെയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടും കൂടെ കടുക് ഇറക്കണം. പറത്തു അപ്പൊ നമ്മൾ അടുത്തത് കടുക് ഇറക്കണം. കടുക് ഇറക്കാനായിട്ട് വെളിച്ചെണ്ണയും നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, വറ്റൽമുളക്, കരുവേപ്പില, അപ്പൊ ഇത്ര ഇട്ട് കടുവയ്ക്കണം. ചെറിയ ഉള്ളി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കടുക് ഇറക്കാൻ. അപ്പൊ നമുക്ക് കടുക് ഇറക്കാം. നമ്മുടെ രണ്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുവൊക്കെ വറുത്ത് വറുത്തിട്ടുണ്ട്. നമ്മുടെ ദോശ ഇവിടെ ഉണ്ട്. നമ്മുടെ മന്ദ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയുന്നതാണ്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ കഴിച്ചു നോക്കിയോ, നമുക്ക് കഴിച്ചു നോക്കിയാൽ കൈയോടെ. വളരെ നന്നായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ രണ്ട് ചട്നി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്നതാണ്. അതുവരെ ഞങ്ങൾ